ജോബ് 29-ാം അധ്യായം. ജോബ് ഉപസംഹരിക്കുന്നു. ജോബ് തുടർന്നു: ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാനായിരുന്നെങ്കിൽ, അക്കാലത്ത് അവിടുന്ന് തന്റെ ദീപം എന്റെ ശിരസിന് മുകളിൽ തെളിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു. ഞാൻ എന്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ, അന്ന് ദൈവത്തിന്റെ സൗഹൃദം എന്റെ കൂടാരത്തിന്മേലുണ്ടായിരുന്നു. സർവശക്തൻ എന്നോട് കൂടെയുണ്ടായിരുന്നു. എന്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി, പാറ എനിക്കുവേണ്ടി എണ്ണ പകർന്നു തന്നു. ഞാൻ നഗര കവാടത്തിന് പുറത്തു വന്നു. പൊതുസ്ഥലത്ത് ഞാൻ എന്റെ ഇരിപ്പിടമൊരുക്കി. യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി. വൃദ്ധർ എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കൾ വാ പൊത്തി മൗനം ഭജിച്ചു. ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോടൊട്ടിച്ചേരുകയും ചെയ്തു. എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി, എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു. എന്തെന്നാൽ, നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു. വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാനിടയാക്കി. ഞാൻ നീതി അണിഞ്ഞു, അതെന്നെ ആവരണം ചെയ്തു. നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതനായവന്റെ വ്യവഹാരം ഞാൻ നടത്തി. ഞാൻ ദുഷ്ടന്റെ ദംഷ്ട്രകൾ തകർക്കുകയും അവന്റെ പല്ലിനടിയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എന്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ എന്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. എന്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എന്റെ വില്ല് എന്റെ കയ്യിൽ എന്നും പുതിയതുമാണ്. എന്റെ വാക്കുകേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്റെ ഉപദേശത്തിനു വേണ്ടി നിശബ്ദരായി നിന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല. എന്റെ മൊഴികൾ അവരുടെ മേലിറ്റിറ്റു വീണു. മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. വസന്തവൃഷ്ടിക്ക് വേണ്ടി എന്ന പോലെ അവർ വായി തുറന്നിരുന്നു. ധൈര്യമറ്റവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. എന്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി. സൈന്യമധ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു. ജോബ് 30-ാം അധ്യായം. ഇപ്പോഴാകട്ടെ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത്? ദാരിദ്ര്യവും കഠിനമായ വിശപ്പും നിമിത്തം അവർ വരണ്ടു ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു. വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു. ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു. കള്ളനെ എന്ന പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു. മലയിടുക്കുകളിൽ, കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു. കൊടിത്തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു. ഭോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയുമായി തീർന്നിരിക്കുന്നു. അവരെന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല. ദൈവമെന്റെ വില്ലിന്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാണില്ലാതായിരിക്കുന്നു. എന്റെ വലത്തുവശത്ത് നീചർ ഉയരുന്നു. അവരെന്നെ ഓടിക്കുന്നു. അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എന്റെ മേൽ പ്രയോഗിക്കുന്നു. അവർ എന്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു. ആരും അവരെ തടയുന്നില്ല. വലിയ വിടവിലൂടെ എന്ന പോലെ അവർ വരുന്നു. കോട്ടയിടിയുമ്പോൾ അവർ എന്റെ മേൽ ഉരുണ്ടുകയറുന്നു. ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുകൊണ്ടെന്ന പോലെ എന്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു. എന്റെ ഐശ്വര്യം മേഘമെന്ന പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എന്റെ ജീവൻ ഉള്ളിൽ തൂകിപ്പോയിരിക്കുന്നു. കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എന്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു. എന്നെ കരുളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല. ക്രൂരമായി അത് എന്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു. എന്റെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു. ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ പൊടിയും ചാരവും പോലെയായി തീർന്നു. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങെനിക്ക് ഉത്തരം നൽകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങെന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങെന്നോട് ക്രൂരമായി വർത്തിക്കുന്നു. കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു. അങ്ങെന്നെ കാറ്റിലുയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു. കൊടുങ്കാറ്റിന്റെ ഇരമ്പലിൽ ഞാൻ ആടിയുലയാനിടയാക്കുന്നു. അങ്ങെന്നെ മരണത്തിലേക്കും
എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ഒരുവൻ നാശകൂമ്പാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ? ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്കു വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ? ദരിദ്രർക്കു വേണ്ടി എന്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു. ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. എന്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു. അതൊരിക്കലും പ്രശാന്തമല്ല. പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എന്റെ ശരീരം ഇരുണ്ടുപോയി. എന്നാൽ വെയിലേറ്റിട്ടില്ല. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു. എന്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞുപോവുകയും ചെയ്യുന്നു. എന്റെ അസ്ഥികൾ ചൂടുകൊണ്ട് ദഹിക്കുന്നു. എന്റെ വീണാനാദം വിലാപമായും എന്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു. ജോബ് 31 അധ്യായം. ഞാൻ എന്റെ കണ്ണുകളുമായി ഒരുടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എന്റെ ഓഹരിയും സർവശക്തനിൽ നിന്നുള്ള എന്റെ അവകാശവും എന്തായിരിക്കും? നീതികെട്ടവന് അപകടവും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവും സംഭവിക്കുകയില്ലേ? അവിടുന്ന് എന്റെ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും എന്റെ കാലടികൾ എണ്ണുകയും ചെയ്യുന്നില്ലേ? ഞാൻ കപടതയോടുകൂടെ സഞ്ചരിക്കുകയും എന്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ. ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എന്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ, ഞാൻ വിതച്ചത് അന്യനനുഭവിക്കട്ടെ. എന്റെ വിള വേരോടെ നശിക്കട്ടെ. എന്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരന്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാര്യ അന്യനുവേണ്ടി ധാന്യം പൊടിക്കട്ടെ, അന്യർ അവളുമായി ശയിക്കട്ടെ. എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും. ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം. നരകത്തിലേതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത്. എന്റെ സമ്പത്ത് അത് നിർമൂലമാക്കും. പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ എന്തു മറുപടി പറയും? അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത്? അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെയല്ലേ? പാവങ്ങൾ ആഗ്രഹിച്ചതെന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിന്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, യൗവനം മുതൽ അവനെ ഞാൻ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു, വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ, എന്റെ ആടുകളുടെ രോമം അവന് ചൂടു പകർന്നില്ലെങ്കിൽ, വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ തോളിൽ നിന്ന് തോൾപ്പലക വിട്ടുപോകട്ടെ, എന്റെ കരം അതിന്റെ കുഴിയിൽ നിന്ന് വേർപെട്ടു പോകട്ടെ. ദൈവത്തിൽ നിന്നുള്ള വിനാശത്തെക്കുറിച്ച് ഞാൻ ഭീതിയിൽ മുഴുകിയിരുന്നു. അവിടുത്തെ പ്രഭാവത്തിന് അഭിമുഖീഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എന്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എന്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. എന്തെന്നാൽ അത് ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു. എന്നെ വെറുക്കുന്നവന്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ, അവന്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ, അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എന്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്ന് എന്റെ കൂടാരത്തിലെ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ, പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കന് ഞാൻ എന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എന്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുൻപിൽ നിന്ന് ഞാൻ മറച്ചുവെച്ചെങ്കിൽ, ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദേഷ്യത്തിൽ ഭീതി തോന്നുകയും ചെയ്ത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിനു വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ എന്റെ കയ്യൊപ്പ്. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എന്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അതെന്റെ തോളിൽ വഹിക്കുമായിരുന്നു. കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. എന്റെ പ്രവൃത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു.
രാജകുമാരനെ പോലെ ഞാൻ അവിടത്തെ സമീപിക്കുമായിരുന്നു. എന്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ ഉഴവുചാലുകൾ ഒന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഉടമസ്ഥന്മാരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഗോതമ്പിനു പകരം മുള്ളുകളും ബാർലിക്ക് പകരം കളകളും വളരട്ടെ. ജോബിന്റെ വാക്കുകളുടെ സമാപ്തി. ജോബ് 32 ഏലീഹുവിന്റെ പ്രഭാഷണം. ജോബിന് താൻ നീതിമാനാണെന്ന് തോന്നിയതുകൊണ്ട് ഈ മൂന്നു പേരും തങ്ങളുടെ വാദം മതിയാക്കി. റാം കുടുംബത്തിൽപ്പെട്ട ബൂസ്യനായ ബറാക്കേലിന്റെ പുത്രൻ ഏലീഹു കോപിഷ്ടനായി. ദൈവത്തേക്കാൾ തന്നെ തന്നെ നീതീകരിച്ചുകൊണ്ട് ജോബിന്റെ നേരെ അവന്റെ കോപം വർദ്ധിച്ചു. ജോബ് തെറ്റ് ചെയ്തെന്ന് അവന്റെ മൂന്ന് സ്നേഹിതന്മാരും പ്രഖ്യാപിച്ചെങ്കിലും തക്ക മറുപടി നൽകാൻ അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട് അവരോടും അവൻ കോപിച്ചു. അവർ തന്നേക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് ഏലീഹു മറുപടി പറയാതെ കാത്തിരുന്നു. എന്നാൽ അവർ മൂന്നുപേരും മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ കുപിതനായി. ബൂസ്യനായ ബറാക്കേലിന്റെ പുത്രൻ ഏലീഹു മറുപടി പറഞ്ഞു: ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ്, നിങ്ങൾ പ്രായം കൂടിയവരും. അതിനാൽ എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ ചിന്തിച്ചു, പ്രായം സംസാരിക്കുകയും പ്രായാധിക്യം ജ്ഞാനം പകരുകയും ചെയ്യട്ടെ. എന്നാൽ മനുഷ്യനിലെ ചൈതന്യം സർവശക്തന്റെ ശ്വാസം ആണ് അവന് ജ്ഞാനം നൽകുന്നത്. പ്രായാധിക്യം ജ്ഞാനം പ്രദാനം ചെയ്യുന്നില്ല, ദീർഘായുസ് വിവേകവും. അതിനാൽ ഞാൻ പറയുന്നു, എന്റെ വാക്കു കേൾക്കുക, ഞാനും എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ. എന്തു പറയണമെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ വാക്കു കേൾക്കാൻ ഞാൻ കാത്തിരുന്നു. നിങ്ങളുടെ ജ്ഞാനവചസ്സുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു. ജോബിനെ ഖണ്ഡിക്കാൻ ആരുമുണ്ടായില്ല. നിങ്ങളിൽ ആരും അവന്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തുമില്ല. ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ദൈവമാണ് മനുഷ്യനല്ല അവനെ ഖണ്ഡിക്കുക എന്ന് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവൻ തന്റെ വാക്കുകൾ എനിക്കെതിരെ പ്രയോഗിച്ചില്ല. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവന് മറുപടി കൊടുക്കുകയില്ല. അവർ പതറിപ്പോയി. അവർ ഇനി ഉത്തരം പറയുകയില്ല. അവർക്കൊരു വാക്കുപോലും സംസാരിക്കാനില്ല. അവർ അവിടെ വെറുതെ നിൽക്കുകയും മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു. അവർ സംസാരിക്കാത്തതിനാൽ ഞാൻ കാത്തിരിക്കണമോ? ഞാനും എനിക്ക് നൽകാനുള്ള മറുപടി പറയും. ഞാനും എന്റെ അഭിപ്രായം തുറന്നു പറയും. എന്തെന്നാൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിലെ ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു. എന്റെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത വീഞ്ഞുപോലെയാണ്, പൊട്ടാറായിരിക്കുന്ന പുതിയ തോൽക്കുടം പോലെയാണ്. എനിക്ക് സംസാരിക്കണം, എന്നാലേ എനിക്ക് ആശ്വാസം ലഭിക്കൂ. അധരം തുറന്ന് എനിക്ക് മറുപടി പറയണം. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല. ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറയാൻ എനിക്കറിഞ്ഞുകൂടാ. പറഞ്ഞാൽ എന്റെ സ്രഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും.